തിരുവനന്തപുരത്ത് പോത്തൻകോടുള്ള ശാന്തഗിരി ആശ്രമവും കരുണാകര ഗുരുവും എല്ലാവർക്കും സുപരിചിതമാണ്. കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ ഒട്ടാകെ ലോകത്തെല്ലാം എവിടെയൊക്കെ മലയാളികളുണ്ടോ അവർക്കെല്ലാം കരുണാകര ഗുരുവിനെയും അതുപോലെ ശാന്തഗിരി ആശ്രമത്തെയും ഒക്കെ അറിയാം. ലോകപ്രസിദ്ധമാണ് ശാന്തഗിരി ആശ്രമവും കരുണാകര ഗുരുവും. ശാന്തഗിരിയിലെ ഗുരുസ്ഥാനിയ അമൃതജ്ഞാന തപസ്വിനിയെ എന്നാൽ അധികം ആരും കണ്ടിട്ടില്ല. കഴിഞ്ഞ ദിവസം ഡൽഹിയിലെത്തിയ ശാന്തഗിരി ഗുരുസ്ഥാനിയ അമൃതജ്ഞാന തപസ്വിനിക്ക് നൽകിയ ഉജ്ജ്വല സ്വീകരണത്തിന്റെ ദൃശ്യങ്ങളാണ് കർമ്മ ന്യൂസ് പ്രേക്ഷകരുമായി ഞങ്ങളിപ്പോൾ പങ്കുവയ്ക്കുന്നത്. ശാന്തഗിരി ന്യൂഡൽഹി ആശ്രമത്തിന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ന്യൂഡൽഹിയിലെത്തിയ ആശ്രമം ഗുരുസ്ഥാനിയ ശിഷ്യപൂജിത അമൃതജ്ഞാന തപസ്വിനിക്ക് ആശ്രമം കവാടത്തിൽ വെച്ച് ഉജ്ജ്വല സ്വീകരണം നൽകി. ഈ വരവിനെ ഡൽഹിയിലേക്കുള്ള തീർത്ഥയാത്രയായിട്ടാണ് കണക്കാക്കുന്നത്. അപൂർവം അവസരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥയാത്രകൾക്ക് മാത്രമേ ശിഷ്യപൂജിത തിരുവനന്തപുരം പോത്തൻകോട് കേന്ദ്ര ആശ്രമത്തിൽ നിന്നും പുറത്തു പോകാറുള്ളൂ. 14 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഗുരുസ്ഥാനിയ ശിഷ്യപൂജിത ന്യൂഡൽഹി സാകേത് പുഷ്പവിഹാറിലെ ആശ്രമം സന്ദർശിക്കുന്നത്. ഇത് 2ാമത്തെ തവണ. കേരള തലസ്ഥാനമായ തിരുവനന്തപുരത്ത് പോത്തൻകോട് 60 വർഷം മുൻപ് നവജ്യോതി ശ്രീ കരുണാകര ഗുരു സ്ഥാപിച്ചതാണ് ശാന്തഗിരി ആശ്രമം. കഴിഞ്ഞ ദിവസം ഉച്ച കഴിഞ്ഞ് ആശ്രമത്തിലെത്തിയ ശിഷ്യപൂജിതയ്ക്ക് ആശ്രമ കവാടത്തിൽ വെച്ച് ഡൽഹിയിലെ വിശ്വാസികളും പൌരാവലിയും ചേർന്ന് പൂർണ്ണകുംഭം നൽകിയാണ് ഗംഭീര സ്വീകരണം നൽകിയത്. സിൽവർ ജൂബിലി കേന്ദ്രത്തിലെ പ്രാർത്ഥനാലയത്തിന് തിരിതെളിയിക്കലാണ് ആശ്രമം ഗുരുസ്ഥാനീയ ശിഷ്യപൂജിത അമൃതജ്ഞാന തപസ്വിനിയുടെ സുപ്രധാന ചടങ്ങ്. രാജ്യതലസ്ഥാനമായ ന്യൂഡൽഹിയിൽ ആശ്രമത്തിന്റെ പ്രവർത്തനങ്ങൾ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി വിപുലമായ ആഘോഷ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ വിനയ് കുമാർ സക്സേന നിർവഹിച്ചു. കേന്ദ്ര വിദേശകാര്യ വകുപ്പ് സഹമന്ത്രി വി മുരളീധരൻ അധ്യക്ഷനായിരുന്നു. ദക്ഷിണ ഡൽഹിയിലെ സാകേതിൽ നിർമ്മാണം പൂർത്തിയായ ശാന്തഗിരി ആശ്രമത്തിന്റെ സിൽവർ ജൂബിലി സെന്റർ 20 നവംബർ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ നാടിന് സമർപ്പിക്കും. രാജ്യത്തുടനീളം 1000ലധികം യുവാക്കൾക്ക് തൊഴിലും പൊതുജീവിതവും പ്രദാനം ചെയ്ത ശാന്തഗിരിയുടെ നൈപുണ്യ വികസനത്തിന്റെ പരിശീലന കേന്ദ്രവും സിൽവർ ജൂബിലി മന്ദിരത്തിലുണ്ടാകും. 1998ലാണ് ദില്ലിയിൽ ആശ്രമത്തിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. ഗുരുഭക്തരായ 4 സുഹൃത്തുക്കളുടെ കൂട്ടായ്മയിൽ തുടങ്ങിയ പ്രവർത്തനം സൊസൈറ്റി രൂപീകരണത്തിനും ആയുർവേദ സിദ്ധ ആശുപത്രി ആരംഭിക്കുന്നതിനും വഴിതെളിച്ചു. 2002ൽ അന്നത്തെ ഇന്ത്യൻ രാഷ്ട്രപതിയും ആശ്രമത്തിന്റെ ആത്മബന്ധുവുമായ കെ ആർ നാരായണന്റെ ശ്രമഫലമായി ദക്ഷിണ ഡൽഹിയിൽ ലഭിച്ച ഭൂമിയിലാണ് സിൽവർ ജൂബിലി മന്ദിരം പണികഴിപ്പിച്ചത്. 2009ൽ ഗുരുസ്ഥാനീയ ശിഷ്യപൂജിതയുടെ തീർത്ഥയാത്രാവേളയിലാണ് മന്ദിരത്തിന്റെ ശിലാസ്ഥാപനം നടന്നത്. കഴിഞ്ഞ 14 വർഷത്തിനുള്ളിൽ ആയുർവേദ സിദ്ധയോഗ തൊഴിൽ നൈപുണ്യം സ്ത്രീ ശാക്തീകരണം തുടങ്ങി വിവിധ മേഖലകളിൽ ആശ്രമത്തിന്റെ പ്രവർത്തനങ്ങൾ ഉത്തരേന്ത്യ മുഴുവൻ വ്യാപിച്ചു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.